നടുക്കുന്നതും നോവിക്കുന്നതുമാണ് ആ മരണം. സുശാന്ത് സിംഗ് രാജ്പുത്തിനെ മുംബൈയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അറിയപ്പെടുന്ന ബോളിവുഡ് നടനാണ്. 34 വയസ്സ്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് സുശാന്ത് സിംഗ് രാജ്പുത്ത് പ്രേക്ഷക ഹൃദയങ്ങളിൽ ചേക്കേറി ബോളിവുഡിലെ മുൻനിര നായകനായി വളർന്നത്. MS ധോണി അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ മഹേന്ദ്രസിംഗ് ധോണിയുടെ വേഷം അത് ഏറെ ശ്രദ്ധേയമായിരുന്നു. PK, കേദാർനാഥ്, സോഞ്ച്രിയ തുടങ്ങി 2 ഡസനിലേറെ ചിത്രങ്ങളിൽ പകിട്ടാർന്ന വേഷങ്ങൾ. TV സീരിയലുകളിലൂടെ ആയിരുന്നു അഭിനയ ജീവിതത്തിന് തുടക്കം. ആത്മഹത്യക്കെതിരായ ചിച്ചോരെ എന്ന സിനിമയാണ് അവസാനത്തേത്. പ്രളയകാലത്ത് സുശാന്ത് സിംഗ് കേരളത്തിന് 1 കോടി രൂപ സഹായം നൽകിയത് മലയാളികൾക്ക് പ്രത്യേകമായി ഓർക്കാം. സുശാന്ത് ഏതാനും മാസമായി വിഷാദ രോഗത്തിന്റെ പിടിയിലായിരുന്നു. ഇതാകാം മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസും സുഹൃത്തുക്കളും കരുതുന്നു. സുശാന്തിന്റെ ദാരുണമായ ജീവിതാന്ത്യം, അതേക്കുറിച്ച റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. കണ്ടാൽ കലി വരുന്ന ചാനൽ റിപ്പോർട്ടുകൾ. ചാനലുകൾ ദേശീയ ചാനലുകളെന്ന് അവകാശപ്പെടുന്നവരുണ്ടല്ലോ, അവർ ഒരു ദിവസം അതാഘോഷിച്ചു. കൂടുതൽ പേരെ ആകർഷിച്ച് TRP കൂട്ടാനുള്ള മത്സരത്തിൽ സുശാന്ത് ആയിരുന്നു ഇന്നലത്തെ അവരുടെ ഇര. ദുരന്ത ആഘോഷം അവർക്ക് ഒരു ദിവസത്തേക്കുള്ള വിഭവമാണ്. ചാനൽ റേറ്റിംഗ് പരമാവധി കൂട്ടണം. ആര് മരിച്ചാലും ആർക്കു പോയാലും അതിനപ്പുറമെന്ത്. അവിടവും കടന്ന് അവർ പുതിയ ഇരകളെ തേടി, ഇന്നത്തെ ഇനങ്ങൾ തേടി പോയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മാറി നിന്ന് ഒരു നിമിഷം ചിന്തിക്കണം. മരിച്ചത് സെലിബ്രിറ്റിയോ കൂലിപ്പണിക്കാരനോ ആകട്ടെ, ജീവനും സ്വകാര്യതയ്ക്കുമെല്ലാം തുല്യവിലയാണ്. ഇത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. ലോകാരോഗ്യ സംഘടനയും മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമൊക്കെ നിരവധി മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതൊക്കെയും ലംഘിക്കുന്നതായിരുന്നു കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാനുള്ള തറവേല മത്സരം. സെലിബ്രിറ്റികളുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാൻ 7 മാർഗനിർദ്ദേശങ്ങളാണ് ലോകാരോഗ്യ സംഘടനയും മറ്റും മുന്നോട്ട് വച്ചിട്ടുള്ളത്. നമ്മൾ മാധ്യമപ്രവർത്തകർ ഇനിയെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണം. 1, ആത്മഹത്യാ വാർത്തകൾ പ്രോത്സാഹിപ്പിക്കരുത്. പത്രത്തിൽ അത് 1-ാം പേജിൽ വികാര തള്ളിച്ചയോടെ വിന്യസിക്കരുത്. ചാനലുകൾ ലീഡ് വാർത്തയായി നൽകരുത്. 2, ആത്മഹത്യ ചെയ്ത രീതി, സ്ഥലം തുടങ്ങിയ വിശദാംശങ്ങൾ നൽകരുത്. 3, ആത്മഹത്യാ കുറിപ്പുകൾ, അത് ചെയ്തയാളുടെ മൊബൈൽ സന്ദേശങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ, ഇമെയിലുകൾ, കുടുംബാംഗങ്ങളുടെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ എന്നിവ പ്രസിദ്ധീകരിക്കരുത്. 4, ഊഹാപോഹം നടത്തരുത്. ആത്മഹത്യയുടെ കാരണങ്ങൾ ഉടനടി വ്യക്തമല്ലെങ്കിൽ പല സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. 5, കുടുംബാംഗങ്ങളുടെ വ്യക്തിവിവരങ്ങൾ അവരുടെ സമ്മതമില്ലാതെ വെളിപ്പെടുത്തരുത്. 6, ആത്മഹത്യയോ ആത്മഹത്യാ ശ്രമമോ ഭയാനകമായ വിധത്തിൽ പറയരുത്. സെലിബ്രിറ്റിയുടെ ജീവിതത്തിനും സമൂഹത്തിന് നൽകിയ സംഭാവനകൾക്കുമാകണം ഊന്നൽ. 7, തടയാൻ കഴിയുന്ന പൊതുജനാരോഗ്യ പ്രശ്നമാണ് ആത്മഹത്യ. അതിന് നിരവധി കൗൺസിലിംഗ് സേവനങ്ങളുണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. ആ വിവരങ്ങൾ വാർത്തകൾക്കൊപ്പം ഉൾപ്പെടുത്തുന്നത് ജനോപകാരപ്രദമായിരിക്കും. സുശാന്ത് സിംഗ് മനോനിലയോട് പൊരുതിത്തോറ്റു. യഥാർത്ഥത്തിൽ മനോരോഗ നൃത്തം നടത്തുകയായിരുന്നു ചാനലുകൾ. മനോരോഗത്തിന് ഇവർക്കാണ് ചികിത്സ നടത്തേണ്ടത്. ക്വാറന്റൈനിൽ വെച്ച് ചികിത്സിക്കണം. മാധ്യമങ്ങളെ സദാചാര സ്വഭാവം പഠിപ്പിക്കാനോ? ഇക്കാലത്ത് തൊഴിലിന്റെ അന്തസ്സ്, പ്രൊഫഷണലിസം അതൊക്കെയും നിൽക്കട്ടെ. മരിച്ച വീട്ടിൽ നിന്നുള്ള അനുചിതമായ ചിത്രങ്ങൾ, മകന്റെ വേർപാട് താങ്ങാൻ കഴിയാതെ ഉരുകുന്ന പിതാവിന് നേരെ പ്രതികരണത്തിന് മൈക്ക് നീട്ടുന്നവർ, മരിച്ചവരോടും കുടുംബാംഗങ്ങളോടുമുള്ള സഹാനുഭൂതി, ആദരവ്, അവരുടെ സ്വകാര്യത ഒന്നും നോക്കാത്തവർ, തള്ളിയിട്ട് ഇടിച്ചു കയറി ചെല്ലുന്ന ഇവർ ജേർണലിസത്തിന്റെ ഏത് ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്? ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരോടല്ല, ഇവരോടാണ് പറയേണ്ടത്. കടക്കുപുറത്ത്,